നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രവാരം ചന്ദ്രൻ്റെ ദിവസമാണ് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഒരു ഗ്രഹങ്ങളിലൂടെയും ശത്രുതയില്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഇപ്പോൾ ചന്ദ്രൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്ന് ഇപ്പോൾ ചന്ദ്രവാരം മാത്രമല്ല ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ അനിഴ നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൊണ്ടും ഇന്നത്തെ ആഴ്ച ആരംഭം വളരെ ശോഭനമാണ് ഒരവധിക്കൊക്കെ ശേഷം നമ്മളിന്ന് പുതു ആഴ്ച തുടങ്ങുകയാണ് ഇന്ന് നല്ല ദിവസം നല്ല നക്ഷത്രം അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം ധൈര്യമായിട്ടിന്ന് പോയി ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാൻ അനുകൂലപ്രദമായ ദിവസമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങണം ഒരു കാര്യം ഒന്ന് പെൻഡിങ് വയ്ക്കരുത് കാരണം നമുക്ക് ശുഭദിവസം കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുവോ എത്രത്തോളം ആരെയൊക്കെ കാണാൻ പോകുന്നുവോ അതൊക്കെ നമുക്ക് ശോഭനമായി തീരുവെന്നാണ് അതുകൊണ്ട് ഇന്ന് മാക്സിമം വർക്ക് ചെയ്യണം നല്ല ദിവസമാണ് അതുപോലെ അനിഴൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമുക്കൊരു വർഷത്തെ ഫലത്തെയാണ് അനിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അനിഴൻ നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച ദിവസം ബർത്ത്ഡേ വരിയും കൂടി ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഗുണം വരും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനാദി ഭാഗ്യം ഉണ്ടാകുന്ന വർഷമാണ് അതുപോലെ വീട് വയ്ക്കാൻ കുറേ കാലമായിട്ട് എനിക്ക് വീട് വയ്ക്കണം അല്ലെങ്കിൽ വീട് വാങ്ങണം എന്ന് ചിന്തിച്ച് നടക്കുകയും അതിനുള്ള സാഹചര്യം ഒരുവാങ്ങാതെ ഇരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഈ ഒരു വർഷം അതുപോലെ വിദേശ യാത്രയ്ക്ക് മറ്റ് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ മൊത്തത്തിൽ ഒരു സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് എന്ന് നിങ്ങളറിയുക വളരെ നേട്ടത്തിൻ്റെ കാലഘട്ടം ഉള്ള ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇന്ന് രാഹുകാല സമയം പറഞ്ഞത് രാവിലെയാണ് കണ്ട്രൽ ഏഴര മണി മുതൽ ഒമ്പത് മണി വരെ ആണ് രാഹുകാല സമയം ഇട്ടിട്ടുണ്ട് പക്ഷേ ഏഴര മണിക്ക് രാഹുകാലം തുടങ്ങൂല ഏഴ് നാൽപ്പത്തഞ്ചിന് തുടങ്ങും ഒമ്പതേ കാലു വരെ ശരിക്കും രാഹു കാലമുണ്ട് ഏഴരയ്ക്ക് തുടങ്ങത്തില്ല ഏഴ് നാൽപ്പത്തഞ്ചിന് തുടങ്ങുള്ളൂ ഒമ്പത് പതിനഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലെയാണ് ഓരോ കാര്യത്തിന് പോവേണ്ടത് അപ്പോൾ ഏഴ് ഏഴ് എന്നുള്ളത് ഏഴ് നാൽപ്പത്തഞ്ചിനകത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരു ശുഭകാര്യത്തിന് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് പതിനഞ്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങാവൂ അല്ലെങ്കിൽ ഈ രാവുകാല സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലതും വഴിയിലായി പോകും അതുപോലെ ഇന്നും ഗുളിയ കാലവും യമഖണ്ഠകാല കാല സമയമുണ്ട് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സമയം അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണേ ആ സമയത്ത് എത്ര നല്ല ദിവസമായാലും ആ സമയം നമ്മൾ പതുക്കെ ഒഴിഞ്ഞു കളയുക ഇപ്പോൾ ഒരാളിനെ കാണാൻ പോവുകയാണ് നമ്മൾ ആ സമയം കഴിഞ്ഞിട്ട് പോയി കാണുക കാരണം ആ സമയത്താണ് നമ്മൾ അവരെ വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരും അതുകൊണ്ടാണ് ആ സമയത്തിന് എപ്പോഴും പ്രാധാന്യം ഗുളിയ കാല സമയം ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി പത്ത് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അതുപോലെ ഇന്നും നമ്മളുടെ ജാതക പ്രകാരം അഭിജിത് മുഹൂർത്തം പതിനൊന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കും പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്ത് ഉണ്ട് അഭിജിത് മുഹൂർത്തവും നമുക്ക് ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന സമയമാണതുകൊണ്ട് അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പേളിൻ്റെ കളറോ വൈറ്റ് കളറോ ആയിട്ടുള്ള വസ്ത്രം ഇപ്പോൾ വെളുപ്പോ അല്ലെങ്കിൽ ഇളം വെളുപ്പിലോ ഉള്ള കളറുകൾ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഇട്ടുകൊണ്ട് പോകണം നല്ലതായിരിക്കും അല്ലെങ്കിൽ വെളുപ്പ് വെളുത്ത കളറ് വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ള ഡ്രസ്സോ യൂസ് ചെയ്യണം നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം